പോത്ത് വളർത്തൽ ലാഭമാണോ നഷ്ടമാണോ? എന്നെ സംബന്ധിച്ചോളം ലാഭം തന്നെയാണ്. വളരെ ലാഭമാണ്? വളരെ ലാഭം തന്നെയാണ്. ഇപ്പൊ നമ്മൾ അഞ്ചു കുട്ടികളെ എടുത്ത്, അഞ്ചു കുട്ടികളെടുത്ത് നിലമ്പൂരിൽ നിന്ന് വന്നെടുത്ത്, അതെല്ലാം നമുക്ക് നല്ല കുട്ടികളെ കിട്ടുന്നുണ്ടോ? അഞ്ചു വരെ വന്ന് ഇവിടെ വരാന്ന് നല്ല കുട്ടികളെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചോളം വാങ്ങണമെന്ന് പോകുന്നതല്ല, ഒന്ന് ഫാം നോക്കി പോകുക എന്ന് പറഞ്ഞ സമയത്തിലാണ് പോകുന്നത്. വീണ്ടും തിരിച്ചു വന്നു, വണ്ടി നമ്മളെ രണ്ട് വണ്ടിയും വന്ന്, രണ്ട് ലോഡും വന്നു. അതിനുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഇവരൊക്കെ വന്നിരിക്കുന്നത് എവിടുന്നാ ചേട്ടാ? നിലമ്പൂർ. നിലമ്പൂര്, മലപ്പുറം. നിലവില് നമുക്ക് പോത്ത് വളർത്തൽ ലാഭം തന്നെയാണ്. ഞാൻ വളർത്തിയിട്ട് എനിക്ക് ലാഭമായിട്ട് തോന്നിയിട്ടുള്ളൂ, നഷ്ടമായിട്ട് തോന്നിയില്ല. എങ്ങനെയാ ഈ തവണ വരൂലല്ലോ? കഴിഞ്ഞ തവണ നഷ്ടം വന്നൊരു ഇപ്പൊ ഒരു പാർട്ടി ഒരിക്കൽ വളർത്തി നഷ്ടം വന്ന പാർട്ടി അടുത്ത സ്റ്റെപ്പ് അതിന് കൈ കൊടുക്കൂലോ? ഞങ്ങൾ ഒരുപാട് ഫാമിലേക്ക് മറ്റു ഫാമുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഫാമും ഇല്ല, ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, നല്ല മനുഷ്യൻ. ഇവിടെ വന്ന് നോക്കിയപ്പോ കുട്ടികളെ കണ്ടപ്പോ ശരി, ഇത്രയും ദൂരം വന്നില്ല, ഇത്രയും നല്ല കുട്ടികളെ കണ്ടിട്ട് പിന്നെ വാങ്ങാതെ പോകണ്ടെന്ന് വെച്ചാൽ നല്ല കുട്ടികളായ കാരണം കൊണ്ട് വന്ന രീതിക്ക് കുട്ടികളെ കണ്ടപ്പോ നല്ല കുട്ടികളും പോയി, അപ്പൊ എടുക്കാതെ പോയിട്ട് മോശമാണെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു പോണത്. നിലമ്പൂര്, ട്രിവാൻഡ്രം, കേരളത്തിന്റെ സമസ്ത ഭാഗങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നായിട്ടാണ് ഈ ഫാമിനെ കുറിച്ച് അറിഞ്ഞിട്ട് വരുന്നത്. കാരണം വെറുതെയല്ല, നല്ല പോത്തും കുട്ടികളെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സമ്മർലാൻഡ് ഫാം തന്നെ. അത് മാത്രമല്ല, ഇപ്പൊ കേരളത്തില് മിക്കവാറും ഉള്ള പോത്ത് ഫാമുകളിലെല്ലാം പോത്ത് കുട്ടികളെ ലോഡ് കണക്കിന് കൊടുക്കുന്നത് സമ്മർലാൻഡ് ഫാമാണെന്നാണ്. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. അന്നേരം ഇന്ന് ഞാൻ നിൽക്കുന്നത് സമ്മർലാൻഡ് ഫാമിൻ്റെ ലോഡ് ഇറക്കുന്നിടത്താണ്. അന്നേരം ഹരിയാനയിൽ പോയി നമ്മൾ പോത്തും കുട്ടികളെ എടുത്തായിരുന്നു, ആ ലോഡ് ഇപ്പം വന്നതേ ഉള്ളൂ. അവിടെ വായിക്കുന്നു. ബായ്, നമസ്കാരം. അന്നേരം രണ്ട് ലോഡാണ് വന്നേക്കുന്നത്. സെവൻ ഡേയ്സ് ഇല്ലയോ? ഏഴ് ദിവസം എടുത്തു അവിടുന്ന് ഇവിടം വരെ വരെ. അന്നേരം രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ലോഡ് ഇറക്കുന്ന, ഒരു ലോഡ് ഇവിടെ കിടക്കുന്നു. അതിന് നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇത്രയൊക്കെ സഹിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുക, അതെ, ജനങ്ങളത് മനസ്സിലാക്കണം. അന്നേരം നമ്മുടെ കഷ്ടപ്പാടൊക്കെ നമ്മൾ കണ്ടു. വന്നു, അച്ഛൻ വീണ്ടും തിരിച്ചു വന്നു, വണ്ടി നമ്മളെ രണ്ട് വണ്ടിയും വന്ന്, രണ്ട് ലോഡും വന്നു. അതിനുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഇവരൊക്കെ വന്നിരിക്കുന്നത് എവിടുന്നാ ചേട്ടാ? നിലമ്പൂര്. നിലമ്പൂര്, മലപ്പുറം. എത്ര കുട്ടികളെ എടുത്ത്? ആറുപേര്. അഞ്ചെണ്ണം. ഇവര് നിലമ്പൂരിന്നാ വന്നേ കേട്ടോ. സമ്മർലാൻഡ് ഫാം. സമ്മർലാൻഡ് ഫാം എങ്ങനെ അറിയായിരുന്നു? അടിച്ചു നോക്കി. അതെന്താ നല്ല പോത്തും കുട്ടികളെ കിട്ടും പറഞ്ഞോണ്ട് വന്നേ? വന്നിട്ട് നിങ്ങളുടെ അനുഭവം ഒന്ന് പറയാം. നല്ല കുട്ടികളാ. ബാക്കിയുള്ള ഫാമുകളെ അപേക്ഷിച്ച് നല്ല കുട്ടികളാ. നല്ല കുട്ടികളാ. ഇനി വരത്തില്ല അതുകൊണ്ട്. മറ്റു ഫാമുകളിലൊക്കെ പോയിട്ടുണ്ടോ? ഞങ്ങൾ ഒരുപാട് ഫാമിലേക്ക്. മറ്റു ഫാമുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഫാമും ഇല്ല, ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ല. ഈ മനുഷ്യൻ എങ്ങനെയുണ്ട്? സഹകരണം കുഴപ്പമില്ല, നല്ല മനുഷ്യൻ. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് ഏത് മനുഷ്യനെ നമ്മള് പെട്ടെന്ന് കാണാൻ? പെരുമാറ്റം കൊണ്ട് കുഴപ്പമൊന്നുമില്ല, വേറെ പറഞ്ഞില്ല. പെരുമാറ്റം മതി, നമ്മള് വരുമ്പോ നമ്മുടെ അടുത്ത് എങ്ങനെയാ പെരുമാറുന്ന. നമുക്ക് മൊത്തം 110 കുട്ടികൾ രണ്ടാമത്തെ ചൊഴിയുന്ന മഴയിലും നല്ല ഒന്നാം തര സെയിൽ നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. മാർക്കറ്റ് എന്ന് പറയാം, ഇതാ മാർക്കറ്റ്. ഈ പരിത്തേറ ചന്തയായിരുന്നു പണ്ടല്ലേ? ചന്തമർലാൻഡ് ഫാമാണ്. അതെ, ചന്ത നാക്കണ്ട. നമ്മളാ മാർക്കറ്റ് വിട്ടിട്ടില്ല, വെളിയത്തുനിന്ന് വിട്ടെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ലോകത്തുള്ള സർവ്വ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നാണ്. അതായത് നിലമ്പൂര് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുചെന്ന് കാശും മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എടുക്കാൻ പറഞ്ഞിട്ടും ഇവിടെ പോരുന്ന എവിടുന്ന് ഈ മുഖം കാണാൻ വേണ്ടി നേരത്തെ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം എടുത്തായിരുന്നു. കുട്ടികളെ കണ്ടായിരുന്നു നേരത്തെ? നല്ല കുട്ടികളെ. വളർച്ചയൊക്കെ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും വന്നത്.
മറ്റുള്ളടത്തുനിന്ന് ഞാൻ പോയിട്ടില്ല, പക്ഷെ ഇവിടെ കണ്ടതിൽ നമുക്ക് നല്ല കുട്ടികളാണ്. യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോഴും ഞാൻ പോയി പർച്ചേസ് ചെയ്തത് എന്റെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കഷ്ടപ്പാടുകളൊക്കെ മാറിയിട്ടില്ല. 300 കിലോമീറ്റർ ഞാൻ ബൈക്ക് ഓടിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? അച്ഛാൻ വിശ്വസിക്കും. നട്ടുച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ഞാൻ കണ്ടതാ സ്പ്ലെൻഡർ ബൈക്കിനകത്ത് 600 രൂപയുടെ ഡീസൽ, 600 രൂപയുടെ പെട്രോൾ, 300 കിലോമീറ്റർ. വില ഇതുവരെ 140. പക്ഷേ ഇപ്പം അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് നഷ്ടമാണ്. ഇപ്പം തന്നെ നമ്മളെ സെക്കൻഡ് വണ്ടി വന്നത് കൊണ്ട് 100,000 രൂപ പുറത്ത് ചിലവായിട്ടുണ്ടെന്ന് പറയുന്നത് റോഡ് പ്രശ്നമാണ്. അതിന്റെ പേര് കൊടുത്തു. അടുത്ത സെക്കൻഡ് ഒരു വണ്ടി പിടിച്ച് ഇറക്കി 9 ദിവസം കിടന്ന വണ്ടി ഇറക്കിയിട്ട് പിറ്റേ ദിവസം പിടിച്ച് അച്ഛാൻ അറിയാമല്ലോ. അത് ഇറങ്ങിയിട്ടില്ല. അതിനിപ്പം ഇനിയിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ വരും. അതിന്റെ പെനാൽറ്റി അടച്ചിട്ട് അവർ കോടതി നടക്കും. ഇത് ഒരു ലോഡ് ഒരു ലോഡ് നമുക്ക് ട്രിവാൻഡ്രം വേറെ ഫാമിലോട്ട് പോകുന്നു. തണൽ ഫാമിലോട്ട് പോകുന്നുണ്ട്. മാർക്കറ്റ് അടിപൊളിയായിട്ട് നടക്കട്ടെ. അങ്ങനെ 110 കുട്ടികൾ വന്നു. വളരെ കുറച്ച് കുട്ടികളെ ഇനി ഉള്ളൂ. എത്ര വർഷം കൊണ്ട് പോത്തുകുഞ്ഞുങ്ങളെ വളർത്തുന്നു? ഞാൻ 1 കൊല്ലം 1.5 കൊല്ലം അടുപ്പിച്ചാൽ. എത്ര നാൾ നമ്മുടെ ഈ ഹോളി വളർത്തു? ഇപ്പം കഴിഞ്ഞ തവണ ഒരു കൊല്ലം നിർത്തിയുള്ളു. ഇപ്പോൾ എടുത്ത് ഒരു കുട്ടി എടുത്ത് നിർത്തിയുണ്ട്. 231 ഇലയുണ്ട്. അവന് ഒരു 2 കൊല്ലം വളർത്തണമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്നു. ഒരു ഇതാണ് വലിയ കുട്ടി. അങ്ങനെ രണ്ട് എടുത്താണ്. എങ്ങനെയുണ്ട് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ലാഭം കിട്ടിയിട്ടുള്ളു? നമുക്ക് ചിലവും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാഭമേ ഉള്ളൂ. സാധാരണ ആളുകളൊക്കെ പറയുന്നേക്കാം ഈ പിന്നെ സത്യം പറഞ്ഞ നോക്കി വളർത്തി വരുമ്പോൾ അതിൻ്റെ ചിലവെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ആ എമൗണ്ടൊക്കെ കിട്ടുമെന്ന്. നമ്മളിപ്പോൾ ഒരു ആ എമൗണ്ട് ആയിരുന്നാലും 100 രൂപ വെച്ച് ഒരു ദിവസം മിച്ചം പിടിച്ച് നമുക്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കിയാലും നമ്മൾ എന്നെ സംബന്ധിച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുള്ളൂ. എത്ര കുട്ടികളൊക്കെ എടുത്ത് വളർത്തും? എനിക്ക് ഇപ്പോഴും ഞാൻ 1 കുട്ടി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുത് നോക്കി ഇവിടെ വന്നതിൽ ഒരു വലിയ കുട്ടി ഒരാളെ കാര്യമായിട്ട് നോക്കാന്ന് വിചാരിച്ചു. നിലവില് നമുക്ക് പോത്ത് വളർത്താൻ ലാഭം തന്നെയാ? ഞാൻ വളർത്തിയിട്ട് എനിക്ക് ലാഭമായിട്ട് തോന്നിയിട്ടുള്ളൂ. നഷ്ടമായിട്ട് തോന്നിയില്ല. എങ്കിൽ ഈ തവണ വരില്ലല്ലോ. കഴിഞ്ഞ തവണ നഷ്ടം വന്നവർ ഇപ്പോൾ ഒരു പാർട്ടി ഒരിക്കൽ വളർത്തി നഷ്ടം വന്ന പാർട്ടി അടുത്ത സ്റ്റെപ്പ് അതിൽ കൈ കൊടുക്കൂലല്ലോ. നഷ്ടമില്ല, നമ്മളെ കാഴ്ചപ്പാട് നഷ്ടമില്ല. പിന്നെ ഇവര് പ്രത്യേകിച്ച് ഒരു സ്നേഹമാണ് പോത്ത്. ഇവര് നല്ല പെറ്റാ, നല്ല ഇണങ്ങുന്നുണ്ട്. നമ്മളുമായിട്ടൊക്കെ നല്ല സ്നേഹമുണ്ട്. നമ്മളെ കണ്ടാൽ എവിടെ വെച്ച് കണ്ടാലും അവർക്ക് പ്രത്യേകിച്ച് അറിയാം. പിന്നെ നമ്മളവിടെ സംസാരിക്കുക പോലെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിലമ്പൂർ ചേട്ടനല്ലേ? എന്റെ പേര് മുഹമ്മദ് അലി. മുഹമ്മദ് അലി, അതെ. ചേട്ടൻ്റെ പേര് റഷീദ്. റഷീദ്, പോത്ത് വളർത്തൽ ലാഭമാണോ നഷ്ടമാണോ? എന്നെ സംബന്ധിച്ചോളം ലാഭം തന്നെയാണ്. വളരെ ലാഭമാണോ? വളരെ ലാഭം തന്നെയാണ്. ഇപ്പം നമ്മൾ 5 കുട്ടികളെ എടുത്ത്, 5 കുട്ടികളെടുത്ത് നിലമ്പൂരിൽ നിന്ന് വന്നെടുത്ത്. അതെല്ലാം നമുക്ക് നല്ല കുട്ടികളെ കിട്ടുന്നുണ്ടോ? ഇനി വരെ വന്ന് ഇവിടെ വരാവുന്ന നല്ല കുട്ടികളെ കിട്ടിയിട്ടുള്ളൂ. ആണോ? കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ സമ്മതിച്ചോളം വാങ്ങണമെന്ന് പോകുന്നതല്ല, ഒന്ന് ഫാം നോക്കി പോകുക എന്ന് പറഞ്ഞ് സമ്മതത്തിലാണ് പോകുന്നത്. ശരി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ ശരി, ഇത്രയും ദൂരം വന്നില്ല, ഇത്രയും നല്ല കുട്ടികളെ കണ്ടിട്ട് പിന്നെ വാങ്ങാതെ പോകണ്ടെന്ന് വെച്ചാൽ നല്ല കുട്ടികളായ കാരണം കൊണ്ട് വന്ന രീതിക്ക് കുട്ടികളെ കണ്ടപ്പോൾ നല്ല കുട്ടികളും പോയി. അപ്പോൾ എടുക്കാതെ പോയിട്ട് മോശമാണെന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് പോകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി പിള്ളേരെ കണ്ടു അങ്ങനെ പിള്ളേരുമായിട്ടാ പോരാ. ഇപ്പം ഞങ്ങൾ 3 നാൾ വന്ന് 5 എണ്ണം എടുത്ത് പോകാന്ന് പറഞ്ഞിട്ട്. ഇനി 5 എണ്ണം നിങ്ങൾ വണ്ടി കൊണ്ടുവന്നോ? വന്ന് ഇല്ല, ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത്. ഇനിയിപ്പോ എങ്ങനെ ഇവരെ കൊണ്ടുവന്ന്? ഇനി ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ഇവിടുത്തെ വണ്ടിക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് കന്നുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. സ്നേഹമാണ്. നേരത്തെ ഇങ്ങനെ വളർത്താറുണ്ടോ? നേരത്തെ ഞാൻ എന്റെ വീട്ടില് പിന്നെ പശുക്കളുണ്ട്. പശുക്കള് കറവ പശുക്കള് ഉണ്ടോന്നുണ്ട്. അപ്പൊ ഇത് ഇവരൊക്കെ നമ്മളെ അയൽവാസികളാണ്. ഇവരൊക്കെ വളർത്തുന്നുണ്ടപ്പോ നമുക്കൊരു ആഗ്രഹം. സ്ഥലം കാണാന്ന് വിചാരിച്ച് കണ്ടു. സ്ഥലം കണ്ടു കണ്ടു വന്നപ്പോ 5 പോത്ത് പോക്കറ്റില്ല. ഇന്ന് നിങ്ങൾ തിരിക്കുവോ? ആ വണ്ടിക്കൂലി ലാഭമാണ്. ഇവിടെ വണ്ടി ഉണ്ടല്ലോ, ഇവിടെ വണ്ടിക്കകത്താകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടുമായിരുന്നു. അന്നേരം നമ്മുടെ സമ്മർലാൻഡിലെ വിശേഷങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ, ട്രിവാൻഡ്രം, കേരളത്തിൻ്റെ സമസ്ത ഭാഗങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നായിട്ടാണ് ഈ ഫാമിനെ കുറിച്ച് അറിഞ്ഞിട്ട് വരുന്നത്. കാരണം വെറുതെയല്ല,
നല്ല പോത്തും കുട്ടികളെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സമ്മർ ലാൻഡ് ഫാം തന്നെ. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ മിക്കവാറുമുള്ള പോത്ത് ഫാമുകളിലെല്ലാം പോത്ത് കുട്ടികളെ ലോഡ് കണക്കിന് കൊടുക്കുന്നത് സമ്മർ ലാൻഡ് ഫാമാണെന്നാണ് അറിവ്. അറിവല്ല, അത് കറക്റ്റാണ്. അന്നേരം വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നറിയാം. അന്നേരം ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക. അന്നേരം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ.